അങ്ങാടിയിൽ തോറ്റതിന് അമ്മച്ചിയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ അതും കണ്ടു സുധാകരൻ ഉൾപ്പെട്ട മോൻസൺ മാവുങ്കലിൻ്റെ പുരാവസ്തു തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി റസ്റ്റമിൻ്റെ മടത്തറയിലുള്ള വീട്ടിലേക്ക് കോൺഗ്രസുകാർ മാർച്ച് നടത്തി പുരാവസ്തു തട്ടിപ്പ് കേസിന് പുറമെ പോക്സോ കേസിലും സുധാകരനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് സാധാരണയായി മാർച്ചും പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തുന്നത് സമൂഹത്തിലെ അനീതിക്കെതിരെയാണ് ഇവിടെ ഇപ്പോൾ കൊങ്ങികളുടെ അനീതി കേസ് അന്വേഷിക്കുന്നതാണ് മണ്ട ശിരോമിണികളെ മുഖം വൃത്തിക്കേടായതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞതുകൊണ്ടായോ ആ ഡി വൈ എസ്പി എന്തു കുറ്റം ചെയ്തു അദ്ദേഹം കേസ് അന്വേഷിച്ച് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് മാർച്ചും ഏപ്രിലും ഒക്കെ നടത്താം അസ്റ്റമിൻ്റെ വീടിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു പ്രായമായ ഒരമ്മ മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് ഈ അമ്മയുടെ മുന്നിൽ വെച്ചും വച്ചും ഡിവൈഎസ്പിക്കെതിരെ ചെറിയ അഭിഷേകമായിരുന്നു ഈ കോൺഗ്രസുകാർ ഈ കേസ് അന്വേഷണം ആരംഭിച്ചത് മുതൽ ഈ ഉദ്യോഗസ്ഥനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുകയാണ് കോൺഗ്രസുകാർ നിങ്ങൾ ഇനി എത്ര മാർച്ചും ഏപ്രിലും ഒക്കെ നടത്തിയാലും രക്ഷയില്ല സുധാകരനും സതീശനും കുടുങ്ങിക്കഴിഞ്ഞു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയാലുടൻ സുധാകരനെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് സന്നാഹമൊക്കെ ഒരുക്കിക്കഴിഞ്ഞു മോൻസൻ്റെ തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാണ് സുധാകരൻ കേസിൽ രഹസ്യമൊഴി നൽകിയ വ്യക്തിയാണ് പ്രധാന സാക്ഷി സംഭവ ദിവസം മോൻസണിൻ്റെ വീട്ടിൽ വെച്ച് സുധാകരൻ പണം കൈപ്പറ്റുന്നത് കണ്ടെന്നാണ് മൊഴി ഈ സാക്ഷിയുമായി മോൻസൺ ഡൽഹിക്ക് പോയതിനുള്ള തെളിവും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു സുധാകരൻ്റെ മധ്യസ്ഥതയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മോൺസന് നൽകിയെന്ന് പരാതിക്കാരിൽ ഒരാളായ അനൂപിൻ്റെ മൊഴിയുണ്ട് ഇതിൽ പത്തു ലക്ഷം രൂപ സുധാകരന് അനൂപ് മടങ്ങിയ ഉടനെ തന്നെ കൈമാറുന്നത് കണ്ടെന്നാണ് മോൻസണിൻ്റെ മുൻ ഡ്രൈവർ അജിത്തും ജീവനക്കാരായ ജെയ്സണും ജോഷിയും നൽകിയ മൊഴി സുധാകരനെതിരായ തെളിവ് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അതിനാലാണ് പ്രതി ചേർത്തത് ജയിലിൽ നിന്ന് സുധാകരനെ മോൺസൺ ഫോണിൽ വിളിച്ചിട്ടില്ല ആകെ രണ്ടുപേരെ മാത്രമേ ജയിലിൽ നിന്നും ഫോണിൽ വിളിക്കാൻ പറ്റൂ അത് നേരത്തെ എഴുതി കൊടുക്കണം മോൺസൻ ആകെ വിളിച്ചത് മകനെയും അഭിഭാഷകനെയും മാത്രമാണ് കോൺഫറൻസ് കോൾ പോലും നടക്കില്ല പോക്സോ കേസിൽ മോൺസനെ ഭീഷണിപ്പെടുത്തിയിരുന്നില്ല കേസിൽ സുധാകരന് പങ്കില്ലെന്ന് മോൺസൺ തന്നെ പറഞ്ഞിരുന്നു പിന്നെ എന്തിന് മോൺസനെ അതിന് ഭീഷണിപ്പെടുത്തണമെന്നാണ് ഡി വി എസ് പി ചോദിക്കുന്നത് സുധാകരൻ്റെ ചങ്ങാത്തം എന്നും കൊടും ക്രിമിനൽ മാഫിയ സംഘത്തോടൊപ്പമാണെന്നാണ് കണ്ണൂരുകാർ പോലും പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉയരങ്ങൾ കീഴടക്കിയതും ഇവരുടെ പിൻബലത്തിലാണ് എതിർക്കുന്ന കോൺഗ്രസ് നേതാക്കളെ പോലും സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ നിയോഗിച്ചതും ഇതേ ക്രിമിനൽ സംഘത്തെയാണ് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരിനുമെല്ലാം ഇതിന് ഇരകളായി കെ പി സി സി പ്രസിഡന്റ് പദവിയിലെത്താൻ സംസ്ഥാനമാകെ പ്രചാരണം നടത്തിച്ചതും എ ഇ ഗ്രൂപ്പുകാർ തെളിവായി നിരത്തുന്നുണ്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ബലാത്സംഗ കേസുകളിൽ പോലും പ്രതികൾ കൊത്താശ ചെയ്യുന്നയാളാണ് സുധാകരൻ എന്നും കോൺഗ്രസുകാർ സാക്ഷ്യപ്പെടുത്തുന്നു സൂര്യനെല്ലി കേസിലെ പെൺകുട്ടിയെ തുടർച്ചയായി അവഗസിച്ചു രാജ്യത്തിന് പുറത്തുപോയി ഇത് ആവർത്തിച്ചു ദുബായിൽ വാർത്താസമ്മേളനത്തിൽ കേട്ടാലറയ്ക്കുന്ന ഭാഷയിലാണ് പെൺകുട്ടിയെ അപമാനിച്ചത് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഉൾപ്പെടെ ന്യായീകരിച്ചു ഇതിന് സമാനമാണ് ഇപ്പോൾ മോൺസൺ മാവൂങ്കൽ എന്ന പോക്സോ കേസ് പ്രതിയെയും സുധാകരൻ ന്യായീകരിക്കുന്നത് ഏതായാലും ഇനി കുറച്ചുനാൾ കേസും കോടതിയുമൊക്കെയായി കറങ്ങി നടക്കാം വേണ്ടി വന്നാൽ മോൺസൻ്റെ കൂടെ ജയിലിലും കിടക്കാം